ഹലോ ആൾ, ദിസ് ഇസ് അനൂപ് ഹിയർ. സോ ഫെബ്രുവരി 2, 2020 യൂണിയൻ ബഡ്ജറ്റ് എഫ് എം മിനിസ്റ്ററായ നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിക്കുക ചെയ്തു. അന്ന് മാർക്കറ്റ് ആദ്യം കുറച്ച് മൈൽഡായിട്ട് ഓപ്പൺ ചെയ്യുമെങ്കിലും അന്നത്തെ ക്ലോസിംഗ് വളരെ നെഗറ്റീവ് ആയിരുന്നു. -250 പോയിന്റ്സോളം മാർക്കറ്റ് ഡൗൺ ആയി. സെൻസെക്സ് അറൌണ്ട് 900 പോയിന്റ്സോളം ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. കാരണം വേറെ ഒന്നുമല്ല, ഇൻവെസ്റ്റേഴ്സ് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊന്നും ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാത്തതുകൊണ്ടാണ്. അതുമാത്രമല്ല, അന്നൊരു പാനിക് സെല്ലിംഗ് പോലെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ആ ബഡ്ജറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ, അതെങ്ങനെയാണ് ഒരു കോമൺ മാനിനെ എഫക്ട് ചെയ്യുക, ഒരു ഇൻവെസ്റ്റർ എഫക്ട് ചെയ്യുക. അതുമാത്രമല്ല, ഈ ബഡ്ജറ്റ് വെച്ചിട്ട് ഫ്യൂച്ചറിൽ ഏതൊക്കെ സെക്ടേഴ്സിലാണ് ഒരു ബൂം സംഭവിക്കുക, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയൊരു മേജർ ചേഞ്ച്, എല്ലാവരും നോക്കി നിൽക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് സ്ലാബിന്റെ ചേഞ്ചസ് ആണ്. എന്നാൽ ഇൻകം ടാക്സ് സ്ലാബ്സിൽ അവർ സ്പീച്ച് പറയുമ്പോൾ ടാക്സ് സ്ലാബ് ചേഞ്ച് വ്യത്യാസം ഉള്ളത് പറഞ്ഞിട്ട് അതൊരു ന്യൂ റെജീമാണ്, ഓക്കെ, പഴയ ഉള്ള ടാക്സ് സ്ലാബും കൂടി ഫോളോ ചെയ്യാമെന്ന് ഒരു ഇൻവെസ്റ്ററിന് രണ്ട് ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. പണ്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത് 3 ടാക്സ് സ്ലാബിലാണ്, 10%, 20%, 30%, അങ്ങനെ 3 ടാക്സ് സ്ലാബിലാണ്. കണ്ടമാനം എക്സംഷൻസ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട്സിലും ഇൻഷുറൻസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ ETC/ATD നമുക്ക് എക്സംഷൻ കിട്ടും, ഹൗസ് റെന്റിന് എക്സംഷൻ കിട്ടും, അങ്ങനെ എല്ലാ എക്സംഷൻസും പഴയ ടാക്സ് സ്ലാബിൽ കിട്ടുമായിരുന്നു. എന്നാൽ പുതിയ ടാക്സ് സ്ലാബിൽ ടാക്സ് റേറ്റ്സ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറൊരു എക്സംഷൻസും ക്ലെയിം ചെയ്യാൻ പറ്റൂല എന്നും മിനിസ്റ്റർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു ഉപകാരം ഇല്ലാത്ത ഒരു സ്റ്റെപ്പായിട്ടുണ്ട്. ആകെ കൂടെ ഇത് ബെനിഫിറ്റ് ചെയ്യുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ അറൌണ്ട് 12.5 ലാക്സ് ഇയർലി ഇൻകം ഉള്ള ആളുകൾക്ക് മാത്രം, അത് വേറെ ഒന്നും ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് മാത്രമാണ് ഇത് ഗുണം വരുന്നത്. അല്ലാത്തവർക്ക് എപ്പോഴും പഴയ ടാക്സ് സ്ലാബ് തന്നെയാണ് മെച്ചം. അപ്പൊ അതൊരു ഒരു ബ്ലണ്ടർ സ്റ്റെപ്പായിട്ടാണ് കൂട്ടുന്നത്. പക്ഷെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് ചോദിച്ചാൽ, യൂഷ്വലി ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസങ്ങളിൽ ഈ ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ കണ്ടമാനം മിസ്സെല്ലിങ്, ഈ ടാക്സ് എക്സംഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരേ പ്രോഡക്ട്സ് മിസ്സെല്ല് ചെയ്തിട്ടുള്ളൊരു ഇത് ഉണ്ട്. പക്ഷെ എന്നാൽ ഇനി അത് പോസിബിൾ അല്ല, കാരണം നമുക്കത് ഇല്ല, ചെയ്യില്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് കാരണമാണ് ധാരാളം ഇൻഷുറൻസ് കമ്പനീസ് വളരെ നെഗറ്റീവായിട്ട് അന്ന് താഴേക്ക് പോയത്. ആദ്യത്തെ ബിർള ക്യാപിറ്റലും ICICI ലൊമ്പാർഡും പ്രുഡൻഷ്യലും എല്ലാം താഴേക്ക് റിയാക്ട് ചെയ്തു. അപ്പോൾ അവരുടെ ബിസിനസ് കണ്ടമാനം ഈ സ്റ്റെപ്പിലൂടെ ബാധിക്കും. അപ്പോൾ ഇത് ഈ ടാക്സ് സ്ലാബ് ഏതാണ് ബെറ്റർ ഫോളോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇപ്പം നേരത്തെ ഇതിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഗവൺമെന്റ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ കണ്ടമാനം ആനുകൂല്യങ്ങൾ തരും. അതായത് ആനുകൂല്യങ്ങൾ തരും, എക്സംഷൻസ് തരുമ്പോൾ എന്താ ഗുണം എന്ന് ചോദിച്ചാൽ അത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എൻകറേജ്മെന്റ് ആണ്. എന്നാൽ ഈ പുതിയ റെജീമിൽ അങ്ങനെ ഒന്നുമില്ല. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ടാക്സ് നിന്ന് ഡിഡക്ഷൻ വരും എന്ന് പറയുമ്പോൾ നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എൻകറേജ്മെന്റ് ആണ്. പക്ഷെ പുതിയ ടാക്സ് സ്ലാബിൽ, പുതിയ റെജീമിൽ അതൊന്നുമില്ല. സോ ഓൾവേസ് പഴയ ടാക്സ് സ്ലാബ് തന്നെയാണ് മെച്ചം. എല്ലാം എക്സംഷൻസും ക്ലെയിം ചെയ്ത് നമുക്ക് പല ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ടാക്സ് സ്ലാബ് തന്നെയാണ് ഭേദം. ഇതിൽ നിന്ന് ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ 12.5 ലാക്സിന് മുകളിൽ സാലറി ഉള്ളവര് വേറെ ഒരു എക്സെപ്ഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ടാക്സ് കുറച്ച് കുറഞ്ഞു കിട്ടും. ടാക്സ് കുറഞ്ഞു കിട്ടുമ്പോൾ നമ്മൾ യൂഷ്വലി ATC മ്യൂച്വൽ ഫണ്ട്സിൽ 1.5 ലാക്സ് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ 1.5 ലാക്സ് വരെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആ 1.5 ലാക്സ് നെക്സ്റ്റ് 3 ഇയേഴ്സിന് ലോക്കാം. അപ്പൊ അതിന് പകരം അത് ചെയ്യാത്ത ആളാണെങ്കിൽ ആ 1.5 ലാക്സ് നമ്മുടെ കയ്യിലിരിക്കുകയും അത് നമ്മൾ വേറെ കുറെ കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ ഗവൺമെന്റിന് ഇൻഡയറക്റ്റ് ആയിട്ട് ടാക്സ് കിട്ടും. അത് മാത്രമാണ് അങ്ങനെ എക്കണോമി ബൂസ്റ്റ് ആവും. ഈ ഒരു ഉദ്ദേശം വെച്ചിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഒരു ബ്ലണ്ടർ സ്റ്റെപ്പായിരുന്നു. അത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഹാപ്പി ആയിരുന്നെങ്കിലും രണ്ടാമത് ഇത് വേണമെങ്കിൽ ഫോളോ ചെയ്താൽ മതി, മറ്റേ ടാക്സ് സ്ലാബും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് നെഗറ്റീവായി. ഏത് ഫോളോ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫോളോ ചെയ്യാം. നമുക്ക് ഏത് കമ്പ്യൂട്ടേഷൻ വേണമെങ്കിലും എടുക്കാം, ഒന്നെങ്കിൽ പുതിയ റെജീം അല്ലെങ്കിൽ പഴയ റെജീമായിട്ട് എടുക്കാം. ബിസിനസ്സുകാർക്ക് പുതിയ ഇത് എടുക്കാൻ പറ്റില്ല, പഴയത് തന്നെ എക്സംഷൻസ് സഹിതം എടുക്കേണ്ടി വരും. സാലറീഡ് ആയിട്ടുള്ളവർക്കുള്ള മാത്രം ബെനിഫിറ്റ് ആണിത്. അപ്പൊ അതാണ് ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇത്. പുതിയ ടാക്സ് സ്ലാബില് 2.5 ലാക്ക് വരെ ഇതില്ല.
ടാക്സ് ഇല്ല. 2.5 to 5 വരെ 5 ആണ് വരുന്നത്. 5 to 7.5 10, 7.5 to 10 lakhs വരുന്നത് 15, 10 to 12.5 lakhs വരുന്നത് 20, 12.5 to 15 lakhs വരുന്നത് 25, അബവ് 15 lakhs എത്ര ഇൻകം ഉണ്ടെങ്കിലും 30%. ഇതാണ് പുതിയ ടാക്സ് റെജീം. പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റേഴ്സിനെ ബാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡിവിഡൻസ്. ഡിവിഡൻസ് ടാക്സബിൾ ആക്കി. അതായത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഉണ്ട്. അതായത് ഒരു കമ്പനി അഥവാ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുന്നേ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സ് ഗവൺമെന്റിന് ആദ്യം അടയ്ക്കും. ബാക്കി എന്നിട്ട് ഉള്ള എമൗണ്ടാണ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ഡിവിഡൻഡ് കിട്ടുമ്പോൾ അത് ഇൻവെസ്റ്റേഴ്സിന്റെ സൈഡിൽ ടാക്സബിൾ അല്ല, ടാക്സബിൾ അല്ലാത്ത ഇൻകമാണ് ഡിവിഡൻഡ്. എന്നാൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് അബോളിഷ് ചെയ്യുകയും, പക്ഷേ അത് നല്ല ഇത്, അത് കഴിഞ്ഞിട്ട് ഡിവിഡൻഡിന് ഇൻവെസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്ന് അവരുടെ ഇൻകമായിട്ട് കൂട്ടിയിട്ട് അത് ടാക്സ് ചെയ്യുകയും വേണം എന്ന് പറഞ്ഞു. അത് ഇൻവെസ്റ്റേഴ്സിന് വളരെ നെഗറ്റീവാണ്. കാരണം ഡിവിഡൻഡ് വരുമ്പോൾ എനിക്ക് ഇൻകമാണ്, അപ്പൊ എന്റെ ബാക്കി ഇൻകം ഒക്കെ കൂട്ടിയിട്ട് ഏത് ടാക്സ് ലാബിലാണോ ഞാൻ, ആ ടാക്സ് ലാബിൽ വെച്ചിട്ട് ഡിവിഡൻഡ് ടാക്സ് കൊടുക്കേണ്ട വരും. സോ ഭയങ്കര നെഗറ്റീവാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിക്കും അതേപോലെ തന്നെ നമ്മൾ സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഡിവിഡൻഡ് കിട്ടുമ്പോൾ. ഇപ്പൊ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇപ്പൊ ടോപ്പ് ബിസിനസ്മാൻ ആയിട്ടുള്ള മുകേഷ് അംബാനി ആയാലും അങ്ങനെ അവർക്കൊക്കെ അവരുടെ കമ്പനിയുടെ ഷെയർസിൽ നിന്ന് തന്നെ കണ്ടോണ എമൗണ്ട് ഡിവിഡൻഡ് കിട്ടും. ക്രോസ് ഓഫ് റുപ്പീസ് വന്ന അപ്പ ടാക്സ് ലാബായ 30% വെച്ചിട്ട് ആ എമൗണ്ടിന് ഡിവിഡൻഡ് കൊടുക്കണം. പിന്നത്തെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ഇപ്പൊ ഗൾഫിൽ നിന്നുള്ളവർ, കണ്ടമാനം ഗൾഫിലുള്ളവർ വിളിച്ചു ചോദിക്കുന്നത് നമുക്കും ടാക്സ് ആക്കിയോ. ഇപ്പൊ കുറെ ന്യൂസിലൊക്കെ ഫ്ലാഷ് ന്യൂസ് വരുന്നുണ്ട് NRIs ടാക്സ് ആക്കിയിട്ടുണ്ട്, അവിടെ ഏൺ ചെയ്യുന്ന ഇൻകമിനൊക്കെ ടാക്സ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ചെറിയൊരു സാധനം കിട്ടിയാൽ മതി അപ്പൊ തന്നെ ന്യൂസ് ഹിറ്റ് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറെ റൂമേഴ്സ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും വാട്സാപ്പിലൊക്കെ വെച്ചിട്ട്. അപ്പോ അതിലൊരു ക്ലിയർ പിക്ചർ തരാം. NRIs പണ്ട് കൂടുതൽ ദിവസമാണെങ്കിലും ഇപ്പോൾ അത് കുറച്ച് 120 days ഇന്ത്യയിൽ സ്റ്റേ ചെയ്യരുത്. ഇന്ത്യയിൽ 120 days സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ NRI സ്റ്റാറ്റസ് പോകും. അപ്പോ 120 days എന്നുള്ളത് കുറച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താന്ന് ചോദിച്ചാൽ NRIs വേറെ കൺട്രിയിൽ, ഇപ്പൊ ഒരു ഗൾഫിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കുക, UAE എംപ്ലോയീസ് ആണ് നമ്മുടെ മിക്ക നമ്മുടെ ഇവിടെ ഉള്ള ആളുകൾ. UAE ഉള്ള എംപ്ലോയീസ് ആണ്, അവിടുത്തെ റെസിഡന്റ് ആണ്, അവിടെ നിന്ന് ഏൺ ചെയ്യുന്ന ആൾക്കാർ, സാലറി കിട്ടുന്നവർ. അപ്പൊ അവർക്ക് അവിടെ റെസിഡന്റ് ആയ കാരണം അവർക്ക് ഒരു ടാക്സിന്റെ ഒരു ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, അവിടെ കിട്ടുന്ന ഇൻകം കംപ്ലീറ്റ്, അവിടെ ടാക്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ കിട്ടുന്ന ഇൻകം എല്ലാം കയ്യിൽ വെക്കുക, അത് ഇന്ത്യയിൽ ടാക്സബിൾ അല്ല. അപ്പൊ ഇത് ഈ ഫിനാൻസ് മിനിസ്റ്റർ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ, കുറെ ആളുകള് 120 ഇന്ത്യയില് റെസിഡന്റ് സ്റ്റാറ്റസ് ഉള്ള ആളുകള്, ഓക്കെ, വേറെ എവിടെയും ബോണഫൈഡ് വർക്കേഴ്സ് അല്ലാത്തവര്. ഇപ്പൊ യൂഷ്വലി ഒരു കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഷിപ്പിംഗ് കമ്പനീസില് മെർച്ചന്റ് നേവിയിലൊക്കെ വരുന്നവര്, അങ്ങനത്തെ ആളുകള് അവര് ഇന്ത്യൻ റെസിഡന്റ് സ്റ്റാറ്റസ് ഉണ്ടാവും. ഓക്കെ, പക്ഷെ പുറത്താണ് ഏൺ ചെയ്യുന്നത്, വേറെ എവിടെയും ബോണഫൈഡ് വർക്കേഴ്സ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടില്ല. അവര് അവരുടെ ഫോറിൻ ഇൻകമിനും നമ്മൾ ടാക്സ് അടയ്ക്കണം എന്നാണ് ഒരു പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വീണ്ടും ഒരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് ഉള്ള ബിസിനസ് അഥവാ എന്തെങ്കിലും സർവീസസ്, ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസസ് വെച്ചിട്ട് കിട്ടുന്ന ഇൻകമിൽ നിന്ന് മാത്രമാണ് ടാക്സ് അടയ്ക്കേണ്ട കാര്യമുള്ളൂ, ഫോറിൻ ഇൻകമിൽ നിന്ന് ടാക്സ് അടയ്ക്കേണ്ട എന്നൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്നാലും അതിനൊരു ക്ലിയർ പിക്ചർ കിട്ടിയിട്ടില്ല. സോ അത് നമുക്ക് വന്നിട്ട് നോക്കാം. പക്ഷെ ഒരു കാര്യം ക്ലിയർ ആയിട്ട് വെച്ചോ, ഗൾഫിലുള്ള ആർക്കും ഇത് എഫക്റ്റ് ആയിട്ടില്ല. ഓക്കെ, അപ്പൊ ഗൾഫിലുള്ളവർ ആരും ഇതിന് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. പിന്നത്തെ ഏറ്റവും നല്ല ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ DICGC ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, ഇതൊരു കോർപ്പറേഷൻ ആണ്. ഇവരാണ് ബാങ്ക്സിന് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന് എന്തെങ്കിലും സംഭവിച്ച ബാങ്ക് വല്ലതും ക്രാഷ് ആയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇതാണ്. അപ്പോ യൂഷ്വലി നമുക്കിടെ ബാങ്കിൽ എത്ര പൈസ ഉണ്ടെങ്കിലും ബാങ്ക് പൊളിഞ്ഞു കഴിഞ്ഞാൽ 1 lakh നമുക്ക് ഇൻഷുറൻസ് ഉള്ളത്. അത് കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് 1 lakh തന്നെയാണ്. സോ അത് റേസ് ചെയ്തിട്ടുണ്ട്, 5 lakhs ആക്കിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഒന്നും ഇല്ല,
ബാങ്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ 5 ലാക്സ് കിട്ടണമെന്നില്ല. 5 ലാക്സ് നമുക്ക് മാക്സിമം കിട്ടും. എത്ര 5 ലാക്സിന് മുകളിൽ എത്ര എമൗണ്ട് ഉണ്ടെങ്കിലും നമുക്ക് 5 ലാക്സ് കിട്ടും. 1 ലാക്ക് നിന്ന് 5 ലാക്ക് ആക്കിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് മൂവ് ആണ്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ശരിക്കും പിന്നെയും പേടിയാവുകയാണ്, ഇനിയും ബാങ്ക്സ് ഫെയിൽ ആവുമോ എന്നുള്ളൊരു ചെറിയൊരു പേടിയുണ്ട്. പക്ഷെ അതൊരു നല്ലൊരു പോസിറ്റീവ് നോട്ടാണ്. സോ ഈ ബഡ്ജറ്റിൽ നിന്ന് കണ്ടമാനം ഇൻഷുറൻസ് കമ്പനീസിന് അത് എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ATC/ATD എന്ന് പറഞ്ഞിട്ട് സെയില് നടത്തുന്ന പരിപാടിയൊക്കെ ഇനി നടക്കൂല. പിന്നെ വേറൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ബിസിനസ്സസ് ഉണ്ട്. ചെറിയ ചെറിയ ബിസിനസ്സിൽ യൂഷ്വലി 1 crore മുകളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ ഓഡിറ്റിംഗ് കമ്പൽസറി ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത് കൂട്ടി 5 crore മുകളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഓഡിറ്റിംഗ് ഇപ്പൊ ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ അതും ഒരു പോസിറ്റീവ് നോട്ടാണ്. സോ ഈ ബഡ്ജറ്റില് കണ്ടമാനം പ്രതീക്ഷകൾ ഉണ്ടെങ്കിലും ഒന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ബഡ്ജറ്റിനെ പോലെ കണ്ടമാനം ഫണ്ട്സ് ഇൻഫ്രയിലും കൺസ്ട്രക്ഷൻസിനൊക്കെ ഉണ്ട്. സോ ഇപ്പൊ ഈ ബഡ്ജറ്റ് വെച്ചിട്ട് ഇനി ബൂം ചെയ്യാൻ പോകുന്ന സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൗസിങ്ങിന് നല്ല ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഹൗസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പനീസും, ഇൻഫ്ര മ്യൂച്വൽ ഫണ്ട്സ് ആയാലും ശരി, ഇൻഫ്ര റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കമ്പനി ആണെങ്കിലും ശരി, ഇപ്പൊ വയറോ സിമെന്റ്സ് പെയിൻസ് അങ്ങനത്തെ ഇൻഫ്ര റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പനിക്കും ഒരു ബൂസ്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, ഈ നെഗറ്റീവ് ന്യൂസ് കാരണം സ്റ്റോക്സ് ക്രാഷായ ഇൻഷുറൻസ് സെക്ടർ, മ്യൂച്വൽ ഫണ്ട് സെക്ടർ, ആ കമ്പനീസിന്റെ സ്റ്റോക്സും പെർച്ചേസ് ചെയ്താൽ ലോങ് റണ്ണിൽ നല്ലതാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഒരു സെല്ലിംഗ് സ്പ്രീയിലാണ്. സോ പണ്ട് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ഉണ്ടാക്കാന്നാണ്, ഇപ്പൊ മാറ്റി സെൽ ഇൻ ഇന്ത്യ. ഇന്ത്യത്തെ കമ്പനീസ് ഒക്കെ സെൽ ചെയ്തുകൊണ്ടിരിക്കും. ഈ IRCTC സ്റ്റേക്ക് സെൽ ചെയ്ത്, അങ്ങനെ പബ്ലിക് സെക്ടർ കമ്പനീസിനൊക്കെ സ്റ്റേക്ക് സെൽ ചെയ്ത്, അങ്ങനെ 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 ഏറ്റവും വലിയ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്നുള്ള കമ്പനിയുടെ 10% സ്റ്റേക്ക് സെൽ ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഡിസൈഡ് ചെയ്തിരിക്കുന്നതാണ്. എന്തിനാന്ന് ചോദിച്ചാൽ കാശ് ജനറേറ്റ് ചെയ്യാൻ. പക്ഷേ അതൊരു നെഗറ്റീവ് തിങ് ആണ്. നമുക്ക് മാർക്കറ്റിൽ വന്നാൽ ഇൻവെസ്റ്റിംഗ് ഇൻ LIC ഇസ് എ ഗുഡ് തിങ്, നല്ല കാര്യമാണ് LIC ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഉള്ള ഗവൺമെന്റ് PSU കമ്പനീസ് ഒക്കെ സെല്ല് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആളുകളൊക്കെ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബഡ്ജറ്റിലുള്ള കീ പോയിന്റ്സ്, ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂയിലും അതുപോലെ തന്നെ ഒരു കോമൺ മാൻ പോയിന്റ് ഓഫ് വ്യൂയിലും. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ആർ ഓൾവേസ് ഫ്രീ ടു ആസ്ക്. താഴെ കമന്റ് ചെയ്യാം, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. So thanks a lot for watching. Thank you.